തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ. സമാനതകളില്ലാത്ത മനുഷ്യ സേവനം. അതെ, അതായിരുന്നു അധികാരമേറ്റെടുത്ത നാൾ മുതൽ കോർപ്പറേഷൻ കൗൺസിലിന്റെ മുദ്രാവാക്യം. ഫലവത്തായ മാലിന്യ സംസ്കരണത്തിന് ഇന്ന് ഇന്ത്യയിൽ തന്നെ പാഠപുസ്തകമാണ് തൃശൂർ കോർപ്പറേഷൻ. വീടുകളിൽ നിന്നും മറ്റ് മാലിന്യങ്ങൾ ശേഖരിക്കുക, അത് തോന്നിയപടി എവിടെയെങ്കിലും കൂട്ടിയിടുക, അവയിൽ നിന്നും ദ്രാവക അവശിഷ്ടങ്ങൾ ഒലിച്ചിറങ്ങി ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, പകർച്ചവ്യാധികൾ പതിവായി അരങ്ങേറുക. നമ്മുടെ നഗരവും ഇത്തരമൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. സർവത്ര മാലിന്യം, എല്ലാവരും ഒരു കാരണം എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കുറിച്ച് പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം രണ്ട് OWC പ്ലാന്റാണ് നമ്മൾ ഉണ്ടാക്കി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാചകം ജനങ്ങൾ ഹൃദയത്തിലേറ്റിയതോടെ ഉറവിട സംസ്കരണം ഒരു യാഥാർത്ഥ്യമായി തീർന്നു. നമ്മുടെ പട്ടണത്തിൻ്റെ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് ഈ കോർപ്പറേഷൻ്റെ മാത്രം ഉത്തരവാദിത്വം, ജനങ്ങളുടെ പൊതുവായ ഉത്തരവാദിത്തമാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ള ആ ഒരു മേഖലയിൽ ഇന്ന് നമ്മുടെ തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ച് ഒരു മാലിന്യ സംസ്കരണ പ്രശ്നം ഒരിക്കൽ പോലും ഈ 5 കൊല്ലത്തിനിടയിൽ ഉയർന്നു വരാത്ത വിധത്തിൽ മാലിന്യ സംസ്കരണത്തിന് ദീർഘവൃക്ഷത്തോടു കൂടിയിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ മേഖലയിൽ നടപ്പാക്കപ്പെട്ടു. ഇന്ന് മാലിന്യ പ്രശ്നം ഒരു പ്രശ്നമേ അല്ലാതായി, അത് ഉറവിടവത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 2016 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകയായി നടന്നു വരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഗ്രീൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഡോർ ടു ഡോർ കളക്ഷൻ, എല്ലാ വീടുകളിലും നമ്മൾ പോയിട്ട് അവിടുത്തെ വേസ്റ്റുകൾ എടുത്ത് അത് പ്ലാസ്റ്റിക് തരം തിരിച്ചുകൊണ്ട് എല്ലാ സോണലിലും ഷ്രെഡിങ് മെഷീനുകളും വാങ്ങിച്ചു വെച്ചുകൊണ്ട് സെഗ്രിഗേഷൻ യാർഡും ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. മാലിന്യ സംസ്കരണത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് അമൃത് പദ്ധതിയിൽ സീവേജ് സെപ്റ്റേജ് 360 KLD, 100 KLD, 2.5 MLD ഇതിലുള്ള സീവേജ് ആൻഡ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിലകത്തുംപാടം OWC പ്ലാന്റ്, കുരിയച്ചിറ OWC പ്ലാന്റ്, ഇതെല്ലാം നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ദിവസം 35 മാടുകൾക്കാണ് കോട്ടൺ എല്ലാം ഇറക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നത്. ഈ 35 മാടുകളിൽ ഇപ്പോൾ ഇറങ്ങുന്നത് 28 വരെ ആവുന്നുണ്ട്. അവരുടെ ബ്ലഡാണ് ഈ അർമേഷൻ ടാങ്കിലേക്ക് വരുന്നത്. ഈ ടാങ്കിൽ നിന്ന് കളക്ഷൻ ടാങ്കിലേക്ക് പോകും. അവിടെ നിന്ന് കെമിക്കൽ ടാങ്കിൽ വന്ന് കെമിക്കൽ മിക്സ് ചെയ്ത് പമ്പിങ് ചെയ്തതിന് ശേഷം വേറൊരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ വെച്ചാൽ 2 ബോയിലറാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഹീറ്റായ എയർ വന്നതിന് ശേഷം ആ എയർ അതിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് പോയി 2 ഫിൽട്ടർ വർക്ക് ചെയ്തിട്ടാണ് പച്ചവെള്ളമായി മാറുന്നത്.